ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പോലീസുകാരിയായ ലോറൻ എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. അന്ന് അവളുടെ ജോലിയിലെ ആദ്യത്തെ ദിവസമായിരുന്നു. അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സർജൻ്റ് എന്ന പോലീസുകാരനായിരുന്നു. വളരെ പരുഷമായ രീതിയിലാണ് അയാൾ ലോറനോട് പെരുമാറിയത്. നമ്മൾ ഈ നശിച്ച ബിൽഡിങ്ങിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയുടെയാകെ അവശേഷിക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ പിടിച്ച തുണ്ടിമുതലുകൾ മാത്രമാണ്. അതിനാൽ തന്നെ ഇവിടെ കാവൽ അത്യാവശ്യമാണ്. ഇതെല്ലാം മാറ്റുവാനായി നാളെ പുലർച്ചയ്ക്കുള്ളിൽ ഇങ്ങോട്ടേക്ക് ആളെത്തുമെന്നും അയാൾ ലോറനെ അറിയിച്ചു. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഫോൺ കോളുകളൊന്നും വരില്ല. അതെല്ലാം പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതിനാൽ തന്നെ ഇവിടെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് ഒരാൾ മാത്രമേ ഉണ്ടാവൂ എന്ന് സർജൻറ് ലോറനോട് പറഞ്ഞു. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ താക്കോൽ ലോറനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സർജൻറ് മടങ്ങി. അവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച ലോറൻ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു. അവളുടനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നൊരു ഫോൺ റിങ് ചെയ്യാൻ ആരംഭിക്കുന്നത്. അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നത് മോണിക്ക എന്നൊരു യുവതിയായിരുന്നു. എന്നെ അവർ കൊലപ്പെടുത്തുമെന്ന് ഭീതിയോടെ ആ യുവതി ലോറനോട് പറഞ്ഞു. ലോറൻ ഉടൻ തന്നെ അവ്യക്തമായ ഈ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു. ഈ നേരത്താണ് ആ ബിൽഡിങ്ങിൻ്റെ മുൻഭാഗത്തു നിന്നും വീണ്ടും എന്തോ ഒരു ശബ്ദം കേൾക്കാനിടയാവുന്നത്. അതോടെ ലോറൻ അങ്ങോട്ടേക്ക് ചെന്നു. പുറത്തിറങ്ങി നോക്കിയെങ്കിലും അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. തിരികെ അകത്തേക്ക് കയറിയപ്പോഴാണ് അവിടെ മുഷിഞ്ഞ വസ്ത്രങ്ങളിണഞ്ഞ ഒരാൾ നിൽക്കുന്നത് ലോറൻ കാണാനിടയാവുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾ അവിടെ യൂറിൻ പാസ് ചെയ്യാൻ ആരംഭിച്ചു. ഇത് കണ്ട ലോറൻ ഉടൻ തന്നെ അയാളെ അവിടെ നിന്നും പുറത്താക്കി. പിന്നീട് ലോറൻ ആ ബിൽഡിംഗ് മുഴുവൻ പരിശോധിച്ചു. അവിടുത്തെ ബാത്റൂമുകളെല്ലാം വൃത്തിഹീനമായ അവസ്ഥയിലായിരുന്നു. പിന്നീടാണ് അവൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിൽ നിന്നും തൻ്റെ പിതാവിൻ്റെ കൂടെയുള്ള അവളുടെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ ലഭിക്കാനിടയാവുന്നത്. അത് അവളുടെ പിതാവ് ഉപയോഗിച്ചിരുന്ന ഷെൽഫായിരുന്നു. പോലീസുകാരനായ അദ്ദേഹം ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെട്ടിരുന്നു. അല്പസമയത്തിനു ശേഷം വീണ്ടും അവൾക്ക് മോണിക്കയുടെ കോൾ വന്നു. അവരെന്നെ കൊലപ്പെടുത്തും എന്നാണ് ഭീതിയോടെ മോണിക്ക ലോറനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അവൾ ഇക്കാര്യം പിന്നെയും സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുകയാണ്. പഴയ ബിൽഡിങ്ങിലെ ലൈനുകളെല്ലാം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. പിന്നെയും എങ്ങനെയാണ് അങ്ങോട്ടേക്ക് ഫോൺ വരുന്നത് എന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ലോറനോട് സംശയം പ്രകടിപ്പിച്ചു. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ അവളുടെ ഫുൾ നെയിമും ഇപ്പോഴുള്ള സ്ഥലവും ചോദിച്ചറിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ഫോൺ വെച്ചു. ഈ സമയത്താണ് ആരോ ആ ബിൽഡിങ്ങിനകത്ത് എന്തൊക്കെയോ വലിച്ചിടുന്ന ശബ്ദങ്ങൾ ലോറൻ കേൾക്കുന്നത്. ഭീതിയോടെ ലോറൻ തൻ്റെ തോക്കുമായി അങ്ങോട്ടേക്ക് നടന്നു. പെട്ടെന്ന് ആ ബിൽഡിങ്ങിനകത്ത് കറണ്ട് പോയി. ഉടൻ തന്നെ അവൾ മെയിൻ സ്വിച്ചിനരികിലേക്ക് നടന്നു. അപ്പോഴാണ് അതാരും ഓഫാക്കിയതായിരുന്നു എന്നുള്ള വസ്തുത അവൾക്ക് മനസ്സിലായത്. പിന്നീട് അത് ഓണാക്കിയപ്പോഴാണ് മുൻപ് വന്നിരുന്ന ആ ഭ്രാന്തനായ മനുഷ്യനെ വീണ്ടും അവൾ അവിടെ കാണുന്നത്. അയാൾ ആ ഓഫീസിലെ ഫയലുകളെല്ലാം നശിപ്പിക്കുകയാണ്. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് ലോറൻ അയാളെ പിടികൂടി. പിന്നീട് ലോറൻ അയാളുടെ കയ്യിൽ വിലങ്ങണിയിച്ച് അയാളെ അവിടെയുണ്ടായിരുന്ന മറ്റൊരു റൂമിലേക്ക് മാറ്റി. പക്ഷേ ഈ സമയത്ത് ആരോ പുറത്തുനിന്നും ആ റൂമിൻ്റെ വാതിൽ അടയ്ക്കുകയാണ്. പെട്ടെന്ന് വീണ്ടും അവിടെ കറണ്ട് പോയി. ഇരുട്ടിലൂടെ അവൾ പുറത്തേക്ക് നോക്കുന്നതിനിടയിൽ ഏതോ ഒരു വിചിത്രമായ രൂപത്തെ അവൾ കാണാനിടയായി. പിന്നീട് ആ രൂപം ടോർച്ചുമായി അവൾക്ക് നേരെ നടന്നടക്കുകയാണ്. ഈ നേരം അവൾക്ക് പുറകിലായി മുഖം മുടിയണിഞ്ഞ രണ്ട് വിരൂപ രൂപികളുണ്ടായിരുന്നു. അല്പസമയത്തിനു ശേഷം ആ റൂമിൻ്റെ വാതിൽ തനിയെ തുറന്നു. പക്ഷേ പുറത്തിറങ്ങി അവൾക്ക് അവിടെ മറ്റാരെയും കാണാൻ സാധിച്ചിരുന്നില്ല. അതോടെ ആ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവൾ തിരികെ തൻ്റെ റൂമിലേക്ക് ചെന്നു. ഇക്കാര്യങ്ങളെല്ലാം അവൾ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കാനൊരുങ്ങി. പക്ഷേ ഇതെല്ലാം തൻ്റെ തോന്നലായിരിക്കുമോ എന്നുള്ള ഭയം മൂലം ഈ സംഭവങ്ങളൊന്നും ആ ഉദ്യോഗസ്ഥനെ അറിയിക്കാതെ ലോറൻ ഫോൺ വെച്ചു. പിന്നീടാണ് സ്റ്റേഷന് പുറത്ത് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഒരു യുവതിയെ ലോറൻ കാണാനിടയാവുന്നത്.
ഇതിവിടെ ചെയ്യാൻ പാടില്ലെന്ന് ലോറൻ ആ യുവതിയോട് പറഞ്ഞു. ആ യുവതി ലോറനോട് പറയുകയാണ്, കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ട് യുവതികളും ഒരു യുവാവും ചേർന്ന് കുറച്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും സാത്താന് വേണ്ടി അവരെ ബലി കൊടുക്കുകയും ചെയ്തിരുന്നു. പ്രതികളായ അവർ മൂന്ന് പേരെയും കൊണ്ടുവന്നിരുന്നത് ഈ ഒരു സ്റ്റേഷനിലേക്കാണ്. പക്ഷേ ഇവിടെ വെച്ച് അവർ മൂന്ന് പേരും ആത്മഹത്യ ചെയ്തു. ഇത് കേട്ട ലോറൻ പറഞ്ഞു, ഇക്കാര്യങ്ങളെല്ലാം എനിക്കും അറിയാം. കാരണം ആ പ്രതികളെ പിടികൂടിയിരുന്ന പോലീസുകാരിൽ ഒരാൾ എൻ്റെ പിതാവായിരുന്നു. ആ ദൗത്യത്തിനിടയിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത്. അങ്ങനെ അല്പനേരം സംസാരിച്ചു നിന്നതിനു ശേഷം ആ യുവതി തിരികെ പോയി. പിന്നീടാണ് അവിടെ ഉണ്ടായിരുന്ന ടി വിയിൽ ലോറൻ ആ ഒരു വീഡിയോ കാണുന്നത്. സാത്താൻ സേവകരായിരുന്ന ആ രണ്ട് യുവതികളെയും യുവാവിനെയും പോലീസ് ചോദ്യം ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത്. പെട്ടെന്ന് ആ റൂമിലുണ്ടായിരുന്ന കസേരകളെല്ലാം തനിയെ തന്നെ നീങ്ങിക്കൊണ്ട് ലോറനെ പിടിച്ചു വീഴ്ത്തി. ഈ ഒരു സമയത്ത് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും മോണിക്കയുടെ ഫോൺ കോൾ വന്നു. ലോറൻ മോണിക്കയുടെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം അവൾ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചപ്പോഴാണ് മോണിക്ക ഒരു വർഷം മുൻപ് സാത്താൻ സേവകരായ ആ യുവതികളുടെയും യുവാവിൻ്റെയും കയ്യിൽപ്പെട്ട് മൃഗീയമായി കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഞെട്ടലോടെ മനസ്സിലാവുന്നത്. അല്പസമയത്തിനു ശേഷം മറ്റൊരു പോലീസുകാരൻ ഈ ഒരു സ്റ്റേഷനിലേക്ക് കടന്നു വന്നു. സാത്താൻ സേവകരായ ആ യുവതികളുടെയും യുവാവിൻ്റെയും പക്കൽ നിന്നും പെൺകുട്ടികളെ മോചിപ്പിക്കാനുള്ള ദൗത്യത്തിൽ ലോറൻ്റെ പിതാവിൻ്റെ കൂടെ താനും ഉണ്ടായിരുന്നുവെന്ന് ആ പോലീസുകാരൻ ലോറനെ അറിയിച്ചു. ശേഷം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ തിരികെ പോവുകയാണ്. പക്ഷേ അയാളുടെ തലയുടെ പുറകിലായി കണ്ടിരുന്ന വെടിയേറ്റിരുന്ന പാട് ലോറനെ അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. പെട്ടെന്നാണ് അവിടെ തൂങ്ങിയാടുന്ന നിലയിൽ ഒരു മൃതദേഹം ലോറൻ കാണാനിടയാവുന്നത്. ശേഷം അത് ലോറന് നേരെ നടന്നു നീങ്ങുവാൻ ആരംഭിച്ചു. ഭയന്ന് ഉറച്ചവൾ അവിടെ നിന്നും ഓടിമാറുകയാണ്. ഈ നേരത്താണ് അവളവിടെ മറ്റൊരു കാഴ്ച കൂടി കാണാനിടയാവുന്നത്. ബലി കൊടുക്കുവാനായി നിരവധി പെൺകുട്ടികളെ സാത്താൻ സേവകർ നിരത്തിയിരുത്തിയിരിക്കുന്നു. അതോടെ ഭീതിയോടെ അവൾ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. എനിക്കിനി ഇവിടെ തുടരാൻ കഴിയില്ലെന്നും ഞാൻ പോവുകയാണെന്നും അവൾ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. ഇതുകൂടി കേട്ടതോടെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ കോപാകുലനായി, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജോലി ഞാൻ തീർപ്പിക്കുമെന്ന് ദേഷ്യത്തോടെ അയാൾ ലോറന് മറുപടി നൽകി. അതോടെ തൻ്റെ ഷിഫ്റ്റ് തീരുന്നവരെ ആ സ്റ്റേഷനിൽ തന്നെ തുടരുവാൻ ലോറൻ നിർബന്ധിതയായി. പിന്നീട് ആ സംഭവത്തിനിടയിൽ വെടിയേറ്റ് മരിച്ചിരുന്ന തൻ്റെ പിതാവിൻ്റെ ഫോട്ടോ ലോറനവിടെ കാണാനിടയായി. അല്പസമയത്തിനകം തന്നെ ആ സംഭവത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന നിരവധി ഫോട്ടോകൾ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ അവളുടെ പക്കലേക്ക് വന്നിരുന്ന ആ പോലീസുകാരൻ്റെ മൃതദേഹത്തിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ ഉഗ്രശബ്ദത്തോടെ ആ ഫോട്ടോകളെല്ലാം കത്താൻ ആരംഭിച്ചു. അതോടെ ഭയന്ന് ഉറച്ച ലോറൻ തലകറങ്ങി വീണു. പിന്നീട് കണ്ണു തുറന്നപ്പോൾ ഏതോ ഒരു പെൺകുട്ടി സ്റ്റേഷനിനുള്ളിലൂടെ ഓടുന്നത് ലോറൻ കണ്ടു. പുറകെ ഓടിയ ലോറനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ആ പെൺകുട്ടി മറ്റൊരു റൂമിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോയി. ശേഷം ബോധം വന്നപ്പോൾ ലോറൻ്റെ തോക്ക് അവളുടെ കയ്യിലായിരുന്നു. ഇതെല്ലാം ഒരു പക്ഷേ തൻ്റെ തോന്നലുകളായിരിക്കുമെന്ന് ലോറൻ അവളോട് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം തന്നെ അവൾ തറയിലേക്ക് നിറയൊഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ലോറനെ ഒന്നും മനസ്സിലായില്ല. പരിഭ്രാന്തിയോടെ അവൾ തൻ്റെ തോക്കെടുത്ത് തൻ്റെ റൂമിലേക്ക് ചെന്നു. അപ്പോഴും അവിടെ ആ ഫോൺ റിങ്ങുന്നുണ്ടായിരുന്നു. അത് മോണിക്ക തന്നെയായിരുന്നു. അവളിപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. അതോടെ അവിടെ ഉണ്ടായിരുന്ന മേശയും മറ്റും കുലുങ്ങുവാൻ തുടങ്ങി. അപ്പോഴാണ് തൻ്റെ മേശയുടെ കീഴിലായിരുന്നിരുന്ന ആ പിശാശു രൂപത്തെ ലോറൻ കാണാനിടയാവുന്നത്. താഴേക്ക് വീണവൾ ഭയന്ന് ഉറച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അലമാരകൾക്കിടയിലായി ഒളിച്ചിരുന്നു. ഭീതി ജനിപ്പിക്കുന്ന ആ രൂപം മെല്ലെ മെല്ലെ അവൾക്കരികിലേക്ക് വന്നു. പിന്നീട് നോക്കിയപ്പോൾ അതിനെ അവിടെ കാണുന്നില്ല. പിന്നീട് അവൾ ആ ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ ഡോറുകൾ
തുറക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അവൾക്ക് മരിച്ചുപോയ അവളുടെ പിതാവിൻ്റെ ഫോൺ കോൾ വരുന്നത്. എന്തിനേയും ധൈര്യത്തോടെ നേരിടണമെന്ന് അവളുടെ പിതാവ് അവളോട് പറഞ്ഞു. അപ്പോഴാണ് താൻ റൂമിൽ പൂട്ടിയിട്ടിരുന്ന ഭ്രാന്തനായ ആ മനുഷ്യനെ വീണ്ടും ലോറൻ അവിടെ കാണാനിടയാവുന്നത്. ഉടനെ തന്നെ അവൾ അയാളെ വിലങ്ങണയിക്കാനൊരുങ്ങി. അപ്പോഴാണ് അതൊരു പ്രേതമായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഭീതിയോടെ അവൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അവൾ അവിടെ നിന്നും അയാളെ പൂട്ടിയിട്ടിരുന്ന ആ റൂമിലേക്ക് ചെന്നു. പക്ഷേ അവിടെ തൂങ്ങി മരിച്ച നിലയിലാണ് അയാളുടെ ശരീരം അവൾക്ക് കാണാൻ സാധിച്ചത്. അവിടെ അയാൾ സാത്താനെക്കുറിച്ചുള്ള പല വാക്കുകളും രക്തം കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ വിവരങ്ങളെല്ലാം കയ്യിലുണ്ടായിരുന്ന വയർലെസ് സിസ്റ്റം വഴി മറ്റുള്ള പോലീസുകാരെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ആ നേരത്തത് ശരിയായി വർക്ക് ചെയ്തിരുന്നില്ല. മാത്രവുമല്ല അതിൽ നിന്നും രക്തം ധാരയായി ഒഴുകുകയുമാണ്. ഇത് കണ്ടതോടെ അവൾ ആ ഉപകരണം വലിച്ചൂരി ദൂരേക്കെറിഞ്ഞു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനിൽ സാത്താൻ സേവകരായ ആ രണ്ട് യുവതികളുടെയും യുവാവിൻ്റെയും വീഡിയോ വീണ്ടും അവൾ കാണാനിടയാവുകയാണ്. ഉടനെ തന്നെ ആ സാത്താൻ സേവകർ അവളുടെ നേരെ തിരിയുകയും അവരുടെ മുഖം മൂടി ഊരുകയും ചെയ്തു. പുറത്തേക്ക് കൂടി അവളുടെ കരയിലേക്ക് മുൻപ് വെടിയേറ്റ നിലയിൽ വന്നിരുന്ന ആ പോലീസുകാരൻ വീണ്ടും എത്തി. വായിലേക്ക് വിരലിട്ട് ആ പോലീസുകാരൻ അവിടെ മരിച്ചു വീണു. ഇതേ നേരം സാത്താൻ സേവകരുടെ ആത്മാക്കളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഭീതിയോടെ അവൾ അവിടെ നിന്നും ഓടിമാറി. ഇന്നിക്കൂടമായ സംഭവങ്ങൾ ലോറൻ്റെ മനോനിലയെ തകിടം മറിച്ചു. പിന്നീട് അവൾ അവിടെ കണ്ട സാത്താൻ സേവകരെയെല്ലാം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. സാത്താൻ സേവകരെ വെടിവെച്ച് കൊലപ്പെടുത്തി മുന്നോട്ടേക്ക് നീങ്ങുന്നതിനിടെ പൊടുന്നനെ ലോറനും വെടിയേൽക്കാനിടയായി. അത് ചെയ്തിരുന്നത് തൻ്റെ അടുത്ത ഡ്യൂട്ടിക്കായി അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സർജൻ്റ് ആയിരുന്നു. അതായത് ലോറൻ്റെ ഡ്യൂട്ടി ടൈം കഴിയുന്നതിലും തൊട്ട് മുൻപാണ് അവൾക്ക് വെടിയേറ്റിരിക്കുന്നത്. നിങ്ങളെന്തിനാണ് എന്നോട് ഇത് ചെയ്തത് എന്നുള്ള ഭാവത്തിൽ ദയനീയമായി അവൾ സർജൻറ്റിനെ നോക്കി. അപ്പോഴാണ് ഞെട്ടലോടെ അവൾ ആ കാഴ്ച കണ്ടത്. അവൾ കൊന്നിട്ടിരുന്നത് സാത്താൻ സേവകരെ ആയിരുന്നില്ല. അത് അവിടെ നിന്നും പുതിയ ബിൽഡിങ്ങിലേക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനെത്തിയിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോഴാണ് താൻ കൊന്നിരുന്നത് നിരപരാധിയായ ആളുകളെയായിരുന്നു എന്നുള്ള വസ്തുത ഞെട്ടലോടെ അവൾ മനസ്സിലാക്കുന്നത്. അരുതാത്ത ചിന്തകൾ നൽകി ഇതെല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് ആ സ്റ്റേഷനിൽ തൂങ്ങി മരിച്ചിരുന്ന സാത്താൻ സേവകരായ ആ രണ്ട് യുവതികളുടെയും യുവാവിൻ്റെയും ആത്മാക്കളായിരുന്നു. അവരുടെ ഷിഫ്റ്റ് അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു ദാരുണമായ സംഭവം അരങ്ങേറിയിരുന്നത്. അങ്ങനെ മൃതപ്രാണയായ അവൾ മരണത്തോട് മല്ലിടുന്ന സമയത്ത് ഇതിനു കാരണക്കാരായ ആ മൂന്നാത്മാക്കളും സർജൻറ്റിൻ്റെ ചുറ്റിലും നിന്ന് ലോറനെ നോക്കി ചിരിക്കുകയായിരുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.